ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തങ്ങൾക്കെതിരായി അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ അതെല്ലാം കെട്ടിച്ചമച്ചവയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, കുറ്റം തെളിയിക്കാതെ ഒരാളെ കുറ്റവാളിയെന്ന് വിളിക്കാനാവില്ലല്ലോ. അതേസമയം യേശുക്രിസ്തുവിനെതിരെ, ശിഷ്യന്മാർക്കെതിരെ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഇന്നലകളിലെ വിശുദ്ധന്മാർക്കെതിരെ യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നില്ല എന്നത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. കാരണം ഈ ലോകത്തിൽ പ്രസിദ്ധരാകണമെന്നോ സമ്പന്നരാകണമെന്നോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രലോഭനങ്ങളിലും മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും വീണുപോയില്ല. ആകയാൽ ഇന്ന് നമ്മൾ ക്രിസ്തുവിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ പോലെ നിങ്ങളിലാർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു ചോദിക്കുവാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ അന്ത്യവിധി ദിനത്തിൽ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് നമ്മൾ യേശുവിനോട് പറയുമ്പോൾ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് യേശു നമ്മോട് തീർത്ത് പറയും. മത്തായി 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.